നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റോജു എന്ന ആ സഹോദരന് വേണ്ടി നമ്മൾ മലയാളികൾ, അതോടൊപ്പം തന്നെ ലോകത്തെമ്പാടുമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് കരുത്ത് കൊടുക്കണമേ എന്ന് തന്നെയാണ്. അദ്ദേഹം ഒരു വൻ ദൗത്യത്തിനിറങ്ങിയിരിക്കുകയാണ്. സ്വന്തം മാതാവിനെയും പിതാവിനെയും വിഷം കൊടുത്തു കൊന്നു, സ്വന്തം സഹോദരനെ കൊന്നു, സ്വന്തം അമ്മാവനെ കൊന്നു. ഇത്തരത്തിൽ റോജോയ്ക്ക് നഷ്ടപ്പെട്ട 4 വിലയേറിയ ജീവനുകൾ. കേരള മനസാക്ഷിയെ ഇത്രയധികം ഞെട്ടിച്ച മറ്റൊരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിലെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന വ്യക്തികൾ രഞ്ജിയും റോജോയും. ഇവർ ഈ സഹോദരനും സഹോദരിക്കും വേണ്ടി കേരള ജനത ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്. അവർക്കെതിരെ വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു പരിധിവരെ തരണം ചെയ്യാൻ കഴിയും എന്ന ഒരു മോറൽ സപ്പോർട്ട്, ആ ഒരു മാനസിക പിന്തുണ എല്ലാ ജനങ്ങളും പല തോതിൽ, പല ഭാഗങ്ങളിൽ നിന്നായി, പല മേഖലകളിൽ നിന്നായി റോജോയ്ക്കും രഞ്ജിക്കും സഹായങ്ങളും അത്തരത്തിലുള്ള എല്ലാ പ്രചോദനവും കൊടുക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ. എല്ലാത്തിനും ഉപരിയായി ഒരു സർവശക്തനായ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നിങ്ങൾക്ക് സംഭവിച്ച വലിയ നഷ്ടം അതിനി നികത്താനാകില്ല. അത് നഷ്ടപ്പെട്ടു. അച്ഛനെയും അമ്മയെയും സഹോദരനെയും ഒന്നും ഇനി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അവർക്ക് അവരുടെ വിലയേറിയ ജീവൻ പൊലിഞ്ഞു. അപ്പോൾ സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരൻ്റെയും അമ്മാവൻ്റെയും ഒക്കെ മരണത്തിന് കാരണക്കാരി എന്ന് കരുതപ്പെടുന്ന ജോളി, അവർക്കെതിരെ ഇപ്പോഴും തെളിവുകളില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, ഇത് കോംപ്ലിക്കേറ്റഡ് കേസാണ്, ഇത് പോലീസിന് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള, വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന കേസാണ്. പക്ഷേ റോജോ ദൃഢതയോടെ പറയുന്നു, എനിക്ക് കഴിയും, എനിക്ക് റോജിയുടെ എനിക്ക് ജോളിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കാൻ കഴിയും. അതിന് നിർണായകമായി അത് സാധൂകരിക്കുന്ന തെളിവുകൾ എൻ്റെ പക്കൽ ഉണ്ട്. ഞാൻ അത് വേണ്ട സമയം ഹാജരാക്കും. ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകും. ഒരു സംശയത്തിന്റെ പേരിൽ ഫോണിലൂടെ, ഫോൺ സംഭാഷണത്തിലൂടെയാണ് റോജോ എന്ന ഈ വ്യക്തി, US ജോലി ചെയ്യുന്ന ഈ വ്യക്തി, ഒരു പരിധിവരെ ആ വിശ്വസിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് നിർണായകമായ രേഖകൾ ഫോണിലൂടെ കൊടുത്ത ആ സംഭാഷണം ക്രൈംബ്രാഞ്ച് മുഖവിലക്കെടുത്തു. അന്വേഷണം ഇത്രത്തോളമായി, ജോളിയെ അറസ്റ്റ് ചെയ്യുന്ന, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഷാജുവിനെ 2 തവണ കസ്റ്റഡിയിൽ എടുത്തു, ഷാജുവിനെ ചോദ്യം ചെയ്തു, കസ്റ്റഡിയിൽ എടുത്തു, ഇനി എടുക്കും എന്ന് തന്നെയാണ് വ്യക്തമാകേണ്ടത്. അതുപോലെ ജോൺസൺ, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പങ്കെന്താണ്, രാജശ്രീയുടെ പങ്കെന്താണ്. ഒന്നിന് പിറകെ ഒന്നായി ജോളിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള, ജോളിയുമായി പരിചയം നേരിട്ടും അല്ലാതെയും ഒക്കെ ഇടപെടൽ നടത്തുന്ന പ്രജികുമാർ ഉൾപ്പെടെയുള്ള, മാത്യു ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്കെ ചോദ്യത്തിന് വിധേയരാക്കി, അവരെയൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആളൂർ എന്ന വക്കീൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ജോളിക്ക് ഈ കേസിലൊന്നും പ്രതിയല്ല എന്ന് വരുത്തി തീർക്കാൻ തനിക്ക് കഴിയും എന്ന ധ്വനി പ്രചരിപ്പിച്ചത്. അതൊരു പരിധിവരെ കേരള മനസ്സാക്ഷിക്ക്, കേരളത്തിലെ ആത്മാഭിമാനമുള്ള മലയാളികൾക്ക് മേലുള്ള ഒരു വലിയ ചോദ്യ ചിഹ്നമായാണ് ഞാൻ കരുതുന്നത്. കാരണം ആത്മാഭിമാനമുള്ള, അന്തസ്സുള്ള ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ആളൂർ ഒരു വലിയ ക്രിമിനൽ ലോയർ ആയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ മികവ്, വൈവിധ്യം തെളിയിക്കേണ്ടത് കോടതി മുറിക്കുള്ളിലാണ്, അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയുടെ ധ്വനി ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളൂരിന് കിട്ടിയ പ്രതിഷേധങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ശാപവാക്കുകളുമായി പല അമ്മമാരും സ്ത്രീകളും വരുന്നു. കാരണം ഇതൊന്നും അമ്മമാർക്കും സ്ത്രീകൾക്കും സഹോദരിക്കും, ഒരു കുടുംബപരമായിട്ട് കുടുംബത്തോടെ ജീവിക്കുന്ന മനുഷ്യനെ, ഏറ്റവും കുറഞ്ഞത് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തികൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് ആളൂർ പറഞ്ഞിരിക്കുന്നത്. തെളിവുകളില്ല എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ ഏറ്റവും, മനുഷ്യന്റെ ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് പറയുന്നത്, മുകളിൽ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി അവശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതൊക്കെ പ്രതി എവിടെയൊക്കെ കൊലപാതകം ചെയ്ത് എവിടെയൊക്കെ മറിഞ്ഞിരുന്നാലും ഒരിക്കൽ സത്യത്തിന്റെ ആ മുഖം തിരിച്ചറിയും. ആ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ആട്ടുംതോലിട്ട ചെന്നായയുടെ അവസ്ഥയിൽ ജോളി നെത്തി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരുപക്ഷെ ആ ഒരു ശക്തി, ഒരു പ്രപഞ്ച ശക്തി കൊടുക്കുന്ന ധൈര്യം തന്നെയാണ്. റോജോയെ വധിക്കാൻ പലതവണ പദ്ധതിയിട്ടിരുന്നു, രഞ്ജിയെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. ഇതൊന്നും നടക്കാതെ പോയത്
അവർ ഒത്തുചേർന്ന് ഇതിന് പിന്നിലുള്ള ഘാതകരുടെ ഒന്നല്ല, ഇതിന് പിന്നിൽ ആരൊക്കെ കളിച്ചു അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. റോജോ നടത്തുന്നത് ഒരു നിയമ പോരാട്ടമാണ്. റോജോ എന്നത് ഒരു വ്യക്തിയല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം റോജോയുടെ പിന്നിൽ ഒരു ശക്തിയായി അവിടുത്തെ ജനങ്ങളുണ്ട്, കൂടത്തായിലെ ജനങ്ങളുണ്ട്, താമരശ്ശേരിയിലെ ജനങ്ങളുണ്ട്, കോഴിക്കോടിലെ ജനങ്ങളുണ്ട്, കേരളത്തിലെ ജനങ്ങളുണ്ട്, മാനവരാശി മുഴുവൻ. കൊടുക്കുന്ന ഭക്ഷണം, ഒരു മനുഷ്യന്റെ ഏറ്റവും വിലയേറിയ കാര്യം അവന് ഒരു നേരം കൊടുക്കുന്ന ഭക്ഷണം. ഭക്ഷണത്തിൽ വിഷം കലർത്തി വേദനിപ്പിച്ച് കൊല്ലുന്നതിലും വലിയ പാപമില്ല. ഒരാളെ തല്ലിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ചെയ്യുന്നത് കിരാതമാണെങ്കിൽ അതിനേക്കാൾ കിരാതമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുക്കുക, വിഷം കൊടുത്ത് കൊല്ലിക്കുക, എന്തൊരു നീചമായ കാര്യം. അതിനെ ന്യായീകരിച്ച് അതിൽ തെളിവില്ല, സൈനൈഡ് കുപ്പി കണ്ടില്ലെങ്കിൽ തെളിവില്ല എന്ന് പറയുന്ന വക്കീൽ, ഒരുപക്ഷെ തെളിവുകൾ നിങ്ങൾക്ക് നശിപ്പിച്ച് കഴിയാൻ അല്ലെങ്കിൽ കളയാനുള്ള ഒരു വ്യഗ്രതയായിരിക്കാം. അത്തരത്തിൽ ഒരുപാട് ക്രിമിനൽ കേസുകൾ വാദിച്ച് വാദിയെ പ്രതിയാക്കുന്ന അഭിഭാഷകരുണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അറിയേണ്ട ചില മാനവിക മൂല്യങ്ങളുണ്ട്. കൂടത്തായി പറയുന്ന ഏറ്റവും വലിയ സംഭവം, റോജോ എന്ന വ്യക്തിക്ക് കരുത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിനെ എല്ലാ രീതിയിലും സർവശക്തനായ ഒരു ശക്തി, ഒരു പ്രപഞ്ച ശക്തി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കട്ടെ. അതിനേക്കാൾ ഉപരി ഒരു ജനത മുഴുവൻ ഒരു പ്രസ്ഥാനം പോലെ റോജോയ്ക്ക് നിൽക്കുകയാണ്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കുന്ന റോജോയും രഞ്ജിയും വിജയിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇൻസൈഡിന് പറയാനുള്ളത്. അവരുടെ കരുത്തെന്താണെന്ന് കോടതി മുറിയിൽ ആളൂരെന്നല്ല ഏതൊരു അഭിഭാഷകനും കാണാൻ പോകുന്നു. കാരണം സത്യത്തെ എത്ര പ്രാഗൽഭ്യം കൊണ്ടും മറച്ചുവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം.